അപ്പോൾ ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും എക്സിറ്റ് പോളുകൾ പുറത്തേക്ക് വരികയാണ്. ഓൾമോസ്റ്റ് ഇത് ചെയ്യുന്ന ഒരുമാതിരി ഏജൻസികളിലൊക്കെ റിസൾട്ട് പുറത്തു വരുന്നുണ്ട്. അതിന് നമുക്ക് ആകത്തുക ഇങ്ങനെ പറയാം, ഹരിയാനയിൽ കോൺഗ്രസിന്റെ ഏതാണ്ട് ആധികാരികമായ ഏതാണ്ട് സക്രിയമായ മേധാവിത്വം ഭൂപീന്ദ്ര ഹൂഡയ്ക്ക് എതിർവാക്ക് അവിടെ ഇല്ല. കുമാരി ശൈലജ ഏതെങ്കിലും തരത്തിൽ അവിടെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നക്കാരിയാകുന്നില്ല. ഇനി ബി ജെ പിയിലേക്ക് വന്നാൽ ബി ജെ പി ഇപ്പം ജാട്ടിതര വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കങ്ങളൊക്കെ ബി ജെ പിക്ക് അവിടെ പാളുന്നു എന്ന് വേണം പറയാൻ. ജെ ജെ പി ആവട്ടെ കഴിഞ്ഞ തവണ വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയ പാർട്ടി, അമ്പേ അടപടലം എന്ന് പറഞ്ഞാൽ മിക്ക സർവേകളിലും ജെ ജെ പി ജനതായക് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഒരു കാലത്ത് ആ പാർട്ടി നിലവിൽ വരുമ്പോൾ ഇത് ഹരിയാന ഭരിക്കാൻ പോകുന്ന പാർട്ടി എന്ന് പറഞ്ഞിരുന്ന പാർട്ടി വട്ടപൂജ്യമാകുന്നു. അത് രാഷ്ട്രീയ വഞ്ചനയ്ക്ക് ഉദാഹരണമാണ് എന്ന് ഹരിയാന അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലേക്ക് വരുമ്പോൾ ജമ്മു കാശ്മീരിലും ഏതാണ്ട് ഇഞ്ചോടിഞ്ചെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പോൾ ഓഫ് പോൾസ് വരുമ്പോൾ പീപ്പിൾസ് പൾസ് ആവട്ടെ, ധ്രുവ് റിസർച്ച് ആവട്ടെ, ദൈനിക് ഭാസ്കറിൻ്റെ ഒക്കെ ജമ്മു കാശ്മീരിലെ കണക്കുകൾ നോക്കിയാൽ ബി ജെ പി തീരെ താഴെ പോകുന്നില്ല. പക്ഷേ അവിടെ എൻ സി പ്ലസ് കോൺഗ്രസ് സഖ്യം, നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് വളരെ സേഫായി ആ മേഖല ഭരിക്കാൻ ആവശ്യമുള്ള വോട്ടുകൾ കിട്ടുന്നു എന്ന് തന്നെയാണ് സി വോട്ടർ അടക്കം പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഇനി വരാനുള്ളത്. ആക്സിസ് മൈൻഡിൻ്റെ മാത്രമാണ് കണക്കുകൾ എനിക്ക് തോന്നുന്നു അത് വൈകും തോന്നുന്നു. കാരണം അവരുടെ യൂട്യൂബ് ചാനലാണ്, അവർക്ക് കുറേ സമയം ഉണ്ടല്ലോ, ചർച്ചകളിലേക്ക് പോവുകയാണ്, അവർ ചർച്ചകളിലേക്ക് കണക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ സാമ്പിൾ സൈസ് ഒക്കെ വെച്ചിട്ടാണ് സമുദായം അവർ അതിൻ്റെ വിവരങ്ങൾ പറയുകയാണ്. ഏറ്റവും കൂടുതൽ സാമ്പിളൊക്കെ സാധാരണഗതിയിൽ കൊണ്ടുവരുന്ന ഒരു ഏജൻസിയാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 400 സീറ്റ് പ്രവചിച്ച് പൊളിഞ്ഞു പോയതിനെ തുടർന്നായിരിക്കും ഒരുപക്ഷെ ഇത്തവണ ഇന്ത്യ ടുഡേ സി വോട്ടറിനെയാണ് യൂട്യൂബ് ചാനൽ താഴെ പ്രേക്ഷകൻ ചോദിക്കുന്നു, പ്രദീപ് ഗുപ്ത വോട്ടെണ്ണൽ വരുമ്പോൾ കരയാനുള്ളതല്ലേ, അധികം അധികം പറയേണ്ടത് പറയുന്നു. പക്ഷേ പ്രദീപ് ഗുപ്ത ചിരിക്കുകയും പ്രദീപ് ഗുപ്ത സന്തോഷിക്കുകയും ഒരുപാട് കാലമുണ്ടായി. രാജീവ് സർദേസായി ഒരുമിച്ച് ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കാലങ്ങൾ. അവിടുന്ന് നമ്മൾ മൈൻഡ് ആക്സസിന്റെ ഒരു ഫോളോവേഴ്സായി മാറുന്നത്. പലപ്പോഴും ഈ സഫോളജി എന്ന് പറയുന്നത് മൈൻഡ് ആക്സസ് വളരെ വിദഗ്ധമായി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മൈൻഡ് ആക്സസിന്റെ ഫോളോവേഴ്സായി മാറിയതാണ് അങ്ങനെ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞു, പല തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ എന്താണെന്ന് അറിയില്ല. ഞാൻ നമുക്ക് ഈ എക്സിറ്റ് പോളുകൾ ഒരിക്കലും അതെ എക്സിറ്റ് പോൾ ഇസ് നോട്ട് എക്സാക്ട് പോൾ എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ചില ഫല സൂചനകൾ ഇപ്പോൾ ഇവിടെ ഹരിയാനയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്നുള്ളത് സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അറിയാമായിരുന്നു. അതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. 45 മുതൽ ഏതാണ്ട് 60 സീറ്റുകൾ വരെ കോൺഗ്രസിനും 25 മുതൽ 35 വരെ സീറ്റുകൾ ബി ജെ പിക്കും കിട്ടാം എന്നുള്ളതാണ് ഹരിയാനയിലെ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീരിലാണെങ്കിൽ ജമ്മു മേഖലയിൽ ബി ജെ പിയും വാലി മേഖലയിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവുമാണ്. അവിടെ സി പി എമ്മിൻ്റെ മുഹമ്മദ് യൂസഫ് തരിഗാമി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം ജയിക്കുമോ എന്നത് ഒരു കേരളത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുൽഗ മണ്ഡലത്തിൽ ഇത്തവണ അദ്ദേഹം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി അവിടെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റഷീദ് എഞ്ചിനീയർ ഒക്കെ പിന്തുണയ്ക്കുന്ന ആ ജമാഅത്തെ ഇസ്ലാമി ഒരു മുന്നണി പോലെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. മുസ്ലിം വോട്ടുകളിൽ കടന്നു കയറാൻ ഉള്ള ശ്രമം അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയകരമായി നടത്തിയതാണ്. ഒമർ അബ്ദുള്ള ഏതാണ്ട് 2.5 ലക്ഷത്തിൽ പരം വോട്ടിനാണ് ഒമർ അബ്ദുള്ളയെ അദ്ദേഹത്തിൻ്റെ ശക്തി ദുർഗത്തിൽ പരാജയപ്പെടുത്തിയത് നമ്മൾ കണ്ടു. അപ്പോൾ ആ മുന്നണി അവിടെ സജീവമാണ്. അപ്പോൾ അതാണ് തരിഗാമിക്ക് അവിടെ ഉയർത്തുന്ന ഒരു വെല്ലുവിളി. അതിനെ അതിജീവിച്ച് അദ്ദേഹം ജയിക്കുമോ എന്നറിയില്ല. പി ഡി പിയുടെ സ്ഥാനാർത്ഥിയുമുണ്ട്. പി ഡി പിക്ക് ഏതാണ്ട് 20% വോട്ട് അവിടെ കിട്ടാം ആ മേഖലയിൽ എന്നുള്ളതാണ് കണക്കുകൾ. ജമ്മു കാശ്മീരിലെ ഓൾമോസ്റ്റ് എല്ലാ സർവേകളും വന്നു വരുമ്പോൾ അവിടെ പോൾ ഓഫ് പോൾസ് വരുന്നുണ്ട് താഴെ. ഹരിയാനയിലെ പോൾ ഓഫ് പോൾസ് വരുന്നത് 26 ബി ജെ പി 55 കോൺഗ്രസ് എന്നുള്ളതാണ്. അത് ജമ്മു കാശ്മീരിലേക്ക് എത്തുമ്പോൾ ജമ്മു കാശ്മീരിൽ മൊത്തം 90 സീറ്റിൽ ബി ജെ പി 27 സീറ്റ്, എൻ സി കോൺഗ്രസ് സഖ്യം 41 സീറ്റ്, പി ഡി പി 7 സീറ്റ്, മറ്റുള്ളവർ 15. അതിൽ ജമാഅത്തെ ഇസ്ലാമി റാഷിദ് എഞ്ചിനീയർ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഫാക്ടേഴ്സാണ്. ഹരിയാനയിൽ ഈ ഫോളോ പോൾസ് ബി ജെ പി 26, കോൺഗ്രസ് 55, ജെ ജെ പി 2, ഐ എൻ എൽ ഡി 2, മറ്റുള്ളവർ 0 മുതൽ 4 സീറ്റ്. അതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. കാശ്മീരിലെ കണക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇവിടെ. ബി ജെ പി ജമ്മു മേഖലയിൽ ബി ജെ പി സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, സ്വാധീനമുണ്ടാക്കുന്നു. അതേസമയം വാലി മേഖലയിൽ എൻ സി കോൺഗ്രസ് സഖ്യത്തിന് വ്യക്തമായ മേധാവിത്വം ഉണ്ടാകുന്നു. ഇത് രണ്ടും കൂടി ചേരുമ്പോഴേക്കും ഒരു പക്ഷേ ഒന്നുകിൽ തൂക്ക് അല്ലെന്നുണ്ടെങ്കിൽ എൻ സി കോൺഗ്രസ് സഖ്യം അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരാം എന്നുള്ളത് മാത്രം. അതായത് ഈ രണ്ട് തെരഞ്ഞെടുപ്പ് ഹരിയാന ജമ്മു കാശ്മീർ രണ്ടും പ്രതിപക്ഷ സഖ്യത്തിന് കോൺഗ്രസിനും പ്രതിപക്ഷ സഖ്യത്തിനും ആത്മവിശ്വാസം നൽകുന്നതാണ്. ബി ജെ പിയെ സംബന്ധിച്ച് ഹരിയാന കൈവിടും എന്നത് ഏറെക്കുറെ ഉറപ്പിച്ചത് തന്നെയാണ്. ജമ്മു മേഖലയിലെ തെരഞ്ഞെടുപ്പ് ഫലം മാത്രമായിരിക്കും ബി ജെ പിക്ക് പ്രൊജക്ട് ചെയ്യാൻ കഴിയുക. ഇത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയും എന്താണ് ജാർഖണ്ഡും പോളിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്നതിൻ്റെയൊക്കെ അതൊക്കെ അതിനെയൊക്കെ സ്വാധീനിക്കാൻ പോകുന്നത് കൂടിയാണ് ഹരിയാനയിലെയും കാശ്മീരിലെയും ജമ്മു കാശ്മീരിലെയും റിസൾട്ട്.
അതാണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ലോക്സഭയിൽ കണ്ടതാണ്. ചാർസോ പാർ എന്ന് പറയുന്ന പ്രദീപ് ഗുപ്തയൊക്കെ പൊട്ടിക്കരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇതൊരു യഥാർത്ഥ കണക്കല്ല. വോട്ടെണ്ണൽ ദിവസത്തിൽ കാത്തിരിക്കാം എത്രത്തോളം ഈ പറഞ്ഞ കണക്കുകൾ ശരിയായെന്ന് നമുക്ക് അന്ന് കാണാം.